ഡിഗ്രി തലത്തിൽ ബേസിക് സയൻസ് അഥവാ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി പോലെയുള്ള വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ മുതൽ തന്നെ തയ്യാറെടുക്കാനുള്ള അവസരം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് KVPY കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന KVPY സ്കോളർഷിപ്പ്. ഡിഗ്രി പഠനത്തിൽ ഡിഗ്രി അതേപോലെ PG പഠന സമയങ്ങളിൽ വളരെ ഉയർന്ന തുക സ്കോളർഷിപ്പ് എമൗണ്ടായി ലഭിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ ഉന്നത കലാലയങ്ങളിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള യോഗ്യതയായും ഈ പരീക്ഷയുടെ റിസൾട്ട് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡിഗ്രി അഥവാ ബിരുദ കോഴ്സിൻ്റെ ഒന്നാം വർഷത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. ഡിഗ്രി അതേപോലെ PG പഠന കാലയളവിലാണ് ഈ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. എങ്കിലും പ്ലസ് വൺ ക്ലാസ്സിൽ തന്നെ ഈ പരീക്ഷ എഴുതാം, അതേപോലെ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഈ പരീക്ഷ എഴുതാം. KVPY സ്കോളർഷിപ്പിൽ ഉയർന്ന യോഗ്യത നേടിയാൽ ഡിഗ്രി പഠന സമയത്ത് ബിരുദ കോഴ്സ് പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 5000 രൂപയും വാർഷിക ഗ്രാൻ്റായി 20000 രൂപയും ലഭിക്കും. ബിരുദാനന്തര ബിരുദ പഠന സമയത്ത് അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് എല്ലാ മാസവും 7000 രൂപയും വാർഷിക ഗ്രാൻ്റായി 28000 രൂപയും ലഭിക്കും. ഇത് സ്കോളർഷിപ്പ് തുകയുടെ കാര്യമാണ്. എന്നാൽ ഈ KVPY സ്കോളർഷിപ്പിൽ ഉയർന്ന യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ഐസർ, അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലെ ബേസിക് സയൻസ് കോഴ്സുകളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT ഹൈദരാബാദിലെ ഡുവൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ BTECന്റെ കൂടെ BTEC കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്ലസ് MS കോഴ്സിലും ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. അപ്പോൾ ഇത് സ്കോളർഷിപ്പ് തുക ലഭിക്കാനുള്ള ഒരു പരീക്ഷ മാത്രമല്ല, അതോടൊപ്പം തന്നെ അത് പ്രവേശന യോഗ്യതയായി കണക്കാക്കുന്നു. ഇന്ത്യയിലെ ഉയർന്ന സ്ഥാപനങ്ങളിൽ ഐസർ, അതേപോലെ ISC, അതേപോലെ IIIT ഹൈദരാബാദിൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവേശന യോഗ്യതയായിട്ടും ഈ KVPY എക്സാമിലെ സ്കോർ പരിഗണിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഉപരിപഠനത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് 3 സ്ട്രീമായിട്ടാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. ഒന്നാമത്തത് സ്ട്രീം എസ് എ നിലവിൽ കറൻറ്റ് ഇയറിൽ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഓക്കെ. രണ്ടാമത്തത് സ്ട്രീം SX, അത് നിലവിലെ ഈ അക്കാദമിക് വർഷം പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. മൂന്നാമത്തേത് സ്ട്രീം SB ആണ്, അത് ഫസ്റ്റ് ഇയർ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഫസ്റ്റ് ഇയർ ഡിഗ്രി BSc, അതേപോലെ BS, BStat, BMath, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. 5 വർഷ തുടർച്ചയായ ഡിഗ്രിയും PG ഒരുമിച്ചുള്ള ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് MS എന്നീ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, എന്നീ കോഴ്സുകളിലെ ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അവസരമാണ് സ്ട്രീം SB എന്നുള്ളത്. KVPY സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് ഒരു ID കാർഡ് ലഭിക്കുന്നതാണ്. ഈ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ നാഷണൽ ലൈബ്രറികളിലും അതേപോലെ മറ്റ് ലബോറട്ടറികളിലൊക്കെ പ്രവേശനത്തിന് മുൻഗണന ലഭിക്കുന്നതാണ്, അനുമതി ലഭിക്കുന്നതാണ്. ഇതൊക്കെ ഈ KVPY സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്താലുള്ള യോഗ്യതകളാണ്. ഒന്ന്, സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നു. മറ്റൊന്ന്, ഉന്നത സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നു. അതേപോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ലബോറട്ടറികളിലും അതേപോലെ ലൈബ്രറികൾക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. അപ്ലിക്കേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റിന് 1250 രൂപയാണ്. അതേപോലെ SC ST, അതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി ഒക്കെ ആയിട്ടുള്ളവർക്ക് 625 രൂപയാണ് എക്സാം ഫീ. കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് ഒട്ടുമിക്ക ജില്ലകളിലുമുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളുണ്ട്.
ഉപരിപഠനത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അതേപോലെ ബയോളജി മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി സെൽ ബയോളജി എക്കോളജി മോളിക്യുലർ ബയോളജി ബോട്ടണി ബയോ ഇൻഫർമാറ്റിക്സ് മറൈൻ ബയോളജി ജിയോളജി ഹ്യൂമൻ ബയോളജി ജനറ്റിക്സ് ബയോമെഡിക്കൽ സയൻസസ് അപ്ലൈഡ് ഫിസിക്സ് മെറ്റീരിയൽ സയൻസ് എൻവയോൺമെൻ്റൽ സയൻസ് ജിയോ ഫിസിക്സ് എന്നിങ്ങനെ സയൻസുമായി ബന്ധപ്പെട്ട പ്യുവർ സയൻസുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ ബ്രാഞ്ചുകളിൽ പി ജി പഠന സമയത്ത് ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിൻ്റെ ബെനഫിറ്റ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി kvpy.iisc.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിനാണ് ഇതിൻ്റെ എക്സാം നടത്താനുള്ള ചുമതല. അതുകൊണ്ടാണ് ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ആ രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc എന്ന് ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. kvpy.iisc.ac.in എന്ന വെബ്സൈറ്റാണ്. തീർച്ചയായിട്ടും സയൻസ് ഉപരിപഠനം നടത്താൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഒരവസരമാണ് KVPY എന്ന സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്നത്. JEE അതേപോലെ നീറ്റ് പോലെയുള്ള എക്സാമുകൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പഠനകാലത്ത് തന്നെ അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഇത്തരം വിഷയങ്ങളിൽ പ്ലസ് ടു തലത്തിലെ സിലബസിനെ അധികരിച്ചാണ് നിങ്ങൾക്കിതിനു വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നത്. ഓൺലൈൻ എക്സാമാണ്. തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സയൻസ് മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ശ്രമിക്കണം. താങ്ക് യു.